friends, welcome back to my channel. Appo innu njan oru cheesecake inde video aayittanu vannittullade. Appo ee oru lotus biscoff inde biscuitum adinde spreadum vechittanu nammal ee oru cheesecake thayaaraakki edukkunnathu. Appo idu engane undakkunnathu nokkam. Adinu munpu ende channel aadiyayittu kaanunnavarundengil aa subscribe button onnu press cheyya. Thottadathulla bell iconum koodi onnu click cheythu adile all onnu optionum koodi press cheyya ṭo. Now, your cheesecake and dakan it in any in the temper the gram in day or peck a lotus biscoff in a biscuit and toad the tulade. Pithin in the Namalodi rendomuno, biscuit to mativaca, the tabacula the podicercato. Pomix in a jar litten a la fine item on the podicerca. With the egg they should eat with the tangi biscuit all on down to Angane biscuit and a la fine item a podicer the tunday, any the bowl lake item mata. In the lake, or a tablespoon, melt the vegetable butter, and mix it in a label on the mix. Either the car e biscuit in a mix, they bowl or a cake tin lake. I first layer item of a level either the car. In either a spoon or a langley glass of which it and a lavanum press either the cutter. Upon Yanni spoon, which it on the level either tennisation glass, which it an unnighter proceed or conunde. In either Namalodu, Patiminti frigilocato. In every bowl lake, or a cup of cream cheese at a car, appear a cream cheese and any written than a dakitiladane. Upon the mumber, upload the tender, Adinda link a thy description like orca. In either on the beat either a car. അങ്ങനെ ക്രീം ചീസ് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു ലോട്ടസ് ബിസ്കോഫിന്റെ സ്പ്രെഡ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു അര കപ്പോളം ഇത് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ട്ടോ Next, we will beat the whipping cream. We will beat the whipping cream. We will beat the whipping cream. അപ്പോൾ ഈ ഒരു ക്രീം ചീസും വിപ്പിംഗ് ക്രീമും നല്ലോണം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ട്ടോ അങ്ങനെ ക്രീം റെഡിയായി ഇനി ഇത് നമ്മൾ നേരത്തെ Ready ആക്കി വെച്ചിട്ടുള്ള ബിസ്കറ്റ് ലെയറിനെ മുകളിലായിട്ട് ലെവൽ ചെയ്തു കൊടുക്കാം അങ്ങനെ സെക്കൻഡ് ലെയറും ഇതേപോലെ തന്നെ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ കൂടി ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഈ ക്രീം ചീസ് പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഏറ്റവും ടോപ്പിംഗ് ആയിട്ട് നമ്മൾ ഈ ഒരു ലോട്ടസ് ബിസ്കോഫിന്റെ സ്പ്രെഡ് ആണ് ട്ടോ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അര കപ്പ് ലോട്ടസ് ബിസ്കോഫിന്റെ സ്പ്രെഡ് നമ്മൾ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം ട്ടോ ഇത് ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ടോ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം ഇനി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്പ്രെഡ് ടോപ്പിംഗ് ആയിട്ട് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇത് മൂന്ന് ലെയർ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു 6 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റോ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാം
അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ സൈഡിലുള്ള ക്ലിപ്പൊന്ന് അടർത്തിയിട്ട് കേക്ക് ടിന്ന് മെല്ലെ മുകളിലേക്ക് വലിച്ചു കൊടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ ക്രീം ചീസൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഇതേപോലുള്ള സ്പ്രിംഗ് ഫോം ടൈപ്പിലുള്ള പാനാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് പൊടിച്ചത് ഇതേപോലെ സൈഡിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും കുറേ ക്രീമൊക്കെ ആയിട്ട് വല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ലോട്ടസ് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.